അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. കരസേനാ മേധാവി ബിപിൻ റാവത്ത് ശ്രീനഗറിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. അതിനിടെ ബഡ്ഗാമിൽ ഇന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികളെ സൈന്യം വധിച്ചു. കൂടുതൽ തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ബിപിൻ റാവത്ത് സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനം ആണ് ഉണ്ടായത്? ഒപ്പം തന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോയ്, ശ്രീനഗറിൽ ഇന്നലെയാണ് കരസേനാ മേധാവി ബിപിൻ റാവത്ത് എത്തിയത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. മാത്രവുമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ തിരച്ചിൽ പൂർത്തിയാക്കുകയും ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ എത്രയും വേഗം നിയമത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നത യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഇ തൈബ ഭീകരൻ അബു ഇസ്മയിൽ ആണെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ജമ്മുകാശ്മീരിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തെക്കൻ കശ്മീരിലടക്കം തുടരുകയാണ്. ലഷ്കറിന്റെ തെക്കൻ കശ്മീരിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അബു ഇസ്മയിൽ ആണ്. കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് കശ്മീരിൽ പ്രവേശിച്ചെന്നാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ജമ്മുകാശ്മീരിൽ എത്തിയ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ആഭ്യന്തര സഹമന്ത്രി ഹംസരാജ് അഹിർ ഇന്നലെ ശ്രീനഗറിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം ഈ കേസ് NIA വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. അതേസമയം ഇപ്പോൾ ബഡ്ഗാമിൽ ഏറ്റുമുട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഭീകരരെ സൈന്യം വധിച്ചു. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഏതായാലും കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജോയ്, വിവരങ്ങൾ നൽകിയത് രാഗേഷ്. യമനിൽ നിന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ ജീവിച്ചിരിക്കുന്നതായി യമൻ സർക്കാർ അറിയിച്ചു. ഇന്ത്യ സന്ദർശനം നടത്തുന്ന യമൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ മാലിക് അബ്ദുൾ ജലീൽ അൽ മെഖലാഫിയുമായി സുഷമ സ്വരാജ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫാദർ ടോം ഉഴുന്നാലിൽ ജീവനോടെയുണ്ട് എന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും തുടരുകയാണ് എന്നും യമൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ മാലിക് അബ്ദുൾ ജലീൽ അൽ മെഖലാഫി പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്കിടെ ഫാദർ ടോം ഉഴുന്നാലിന്റെ കാര്യത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം March 4 ഫാദർ ടോം ഉഴുന്നാലിനെ യമനിലെ ഏദനിൽ നിന്നും ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ മോചനത്തിന് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തന്നെ മോചിപ്പിക്കണമെന്ന് ഫാദർ ടോം ഉഴുന്നാലെ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ഈ വർഷം മെയ്യിൽ പുറത്തു വന്നിരുന്നു. ആരോഗ്യനില മോശമാണെന്നും അടിയന്തര ചികിത്സ വേണമെന്നും വീഡിയോയിൽ ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണ് ഫാദറിനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് സൂചനയെങ്കിലും ആരും ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അൽഖ്വയ്ദയെയും സംശയിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, News 18.